നമസ്തേ ഞാൻ ഡോക്ടർ ശ്രീല ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം ആരോഗ്യപരമായ ജീവിതത്തിന് പോഷണമടങ്ങിയ ആഹാരം ഒഴിച്ചു കൂടാനാകാത്ത തന്നെ ഒരു ഘടകമാണ് സൗന്ദര്യ സംരക്ഷണത്തിലും ഇത്തരം പോഷണ ആഹാരത്തിന് ഏറെ പ്രാധാന്യമുണ്ട് പോഷണ ഗുണമുള്ള ഭക്ഷണം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും എന്നാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ എല്ലാ പോഷണങ്ങളും അടങ്ങിയിട്ടുണ്ടോ എന്നതാണ് എല്ലാവർക്കും ഉണ്ടാകേണ്ട ഒരു സംശയം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്യുക സംശയങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കമൻറ്റിലൂടെയും വാട്സപ്പിലൂടെയും എന്നെ അറിയിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ആയുസിലുടെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക നാം കഴിക്കുന്ന ഭക്ഷണത്തിന് ആരോഗ്യത്തിനോടൊപ്പം തന്നെ സൗന്ദര്യം സംരക്ഷിക്കുവാനുള്ള കഴിവുമുള്ളതാകണം മനുഷ്യ ശരീരത്തിലെ ഓരോ കോശത്തിലും പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ശരീരകോശങ്ങൾ നന്നാക്കുവാനും അതുപോലെ തന്നെ പുതിയവ നിർമ്മിക്കുവാനും ഓരോരുത്തരുടെയും ഭക്ഷണത്തിൽ പ്രോട്ടീൻ ആവശ്യമാണ് ഊർജത്തെ സമന്വയിപ്പിക്കുവാനും ശരീരത്തിനുടനീളം ഓക്സിജനെ രക്തത്തിലേക്ക് എത്തിച്ച് ചേർക്കുവാനും പ്രോട്ടീൻ സഹായിക്കുന്നു അണുബാധകളോടും രോഗങ്ങളോടുമൊക്കെ പോരാടുന്ന ആൻറ്റിബോഡികളെ നിർമ്മിക്കുവാനും കോശങ്ങളെ ആരോഗ്യമായി നിർത്തി നിർത്തുവാനും പുതിയവ സൃഷ്ടിക്കുവാനുമൊക്കെ നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ വളരെ അത്യാവശ്യമാണ് ശരീരത്തിനാവശ്യമായ വിവിധ പോഷണങ്ങൾ ലഭിക്കുന്ന പ്രകൃതി ഒരുക്കിയ കലവറയാണ് ഓരോ പച്ചക്കറിയും വിവിധ രൂപത്തിലുള്ള പച്ചക്കറികൾ നമ്മുടെ ഭക്ഷണത്തിൻ്റെ പാ ഭാഗമാക്കി തന്നെ ഉപയോഗിക്കണം അത് പച്ചയ്ക്കോ അല്ലെങ്കിൽ കറിയിൽ ചേർത്തോ സാലഡുകളായോ ജ്യൂസുകളായോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം പച്ചക്കറിയിലടങ്ങിയിരിക്കുന്ന പോഷണത്തിലെ ഭൂരിഭാഗവും വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണ് ഓക്സിഡേഷൻ കാരണം ഈ വൈറ്റമിനുകൾ എളുപ്പത്തിൽ തന്നെ നഷ്ടപ്പെടും അതിനാൽ പച്ചക്കറികൾ അരിഞ്ഞു സൂക്ഷിച്ച് പാചകം ചെയ്ത് കഴിക്കുന്ന പ്രക്രിയയിൽ അതിൻ്റെ പല പോഷണങ്ങളും നഷ്ടപ്പെടും പച്ചക്കറികൾ പാചകം ചെയ്യുന്നതിലൂടെ ഓക്സീകരണം ചൂട് എന്നിവ കാരണം ഇവയിൽ നിന്നും കൂടുതൽ പോഷണങ്ങൾ നഷ്ടപ്പെടും അതുകൊണ്ട് വേവിച്ച ഭക്ഷണത്തിനോടൊപ്പം തന്നെ സാലഡുകളും അല്ലെങ്കിൽ ജ്യൂസുമൊക്കെ പഴവർഗ്ഗങ്ങളും ഒക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എങ്കിൽ മാത്രമേ പൂർണ്ണമായും നമുക്ക് ആഹാരത്തിലൂടെ തന്നെ പോഷണങ്ങൾ ലഭ്യമാക്കുവാൻ കഴിയുകയുള്ളൂ ചർമ്മത്തിൻ്റെ അകറ്റി മൃദുത്വവും തിളക്കവും സൗന്ദര്യവും നൽകാൻ കഴിയുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം നാരങ്ങ ഓറഞ്ച് തുടങ്ങിയ പഴവർഗ്ഗങ്ങളിലൊക്കെ ധാരാളം വൈറ്റമിൻ സിയും അമിനോ ആസിഡും കൊണ്ട് സമ്പുഷ്ടമാണ് രക്തപ്രവാഹം കൂട്ടുവാൻ ഈ പഴങ്ങൾക്ക് കഴിയും ഇത് ചർമ്മത്തിന് കൂടുതൽ ഉന്മേഷവും പുതുമയും നൽകും എണ്ണമയമുള്ളതും കറുത്ത പാടുള്ളതുമായ ചർമ്മക്കാർക്ക് ഈ പഴങ്ങൾ വളരെ നല്ലതാണ് ഇത്തരം പഴവർഗ്ഗങ്ങൾ ഭക്ഷണത്തിനോടൊപ്പം അകത്തേക്കും അതുപോലെ ഇതിൻ്റെ ജ്യൂസ് പുറമേ പുരടുന്നതും സൗന്ദര്യ സംരക്ഷണത്തിന് വളരെ ഫലപ്രദമാണ് അതുപോലെ വൈറ്റമിൻ ഇ ധാരാളമടങ്ങിയ ബദാം ചർമ്മ സംരക്ഷണത്തിനും വളരെ നല്ലതാണ് വൈറ്റമിൻ ഇയുടെയും ഫാറ്റി ആസിഡിൻ്റെയും സങ്കലനം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമപ്പെടുത്തുകയും രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും തിളങ്ങുന്ന ചർമ്മത്തിന് വളരെ നല്ലതാണ് ഇത്തരത്തിൽ ഭക്ഷണത്തിൽ ബദാം ഉൾപ്പെടുത്തുന്നത് ബല ബദാം വെള്ളത്തിൽ കുതിർത്ത് മിൽക്ക് ഷെയ്ക്കായി തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം സഹായിക്കുന്ന മറ്റൊരു പച്ചക്കറിയാണ് വെണ്ടയ്ക്ക വൈറ്റമിൻ എ വൈറ്റമിൻ സി ഫോളിക് ആസിഡ് കാൽഷ്യം തുടങ്ങിയ പോഷണങ്ങളുടെ സമൃദ്ധമായ സ്രോതസ്സാണ് വെണ്ടയ്ക്ക ഇവ നമ്മുടെ ചർമ്മകോശങ്ങളിൽ പ്രവർത്തിക്കുകയും അവയെ ആരോഗ്യമുള്ളതാക്കുകയും ചെയ്യും ഇത് നമ്മുടെ ചർമ്മത്തിന് തിളക്കവും നൽകും പ്രകൃതിദത്തമായുള്ള സൗന്ദര്യ സംരക്ഷണം ലഭിക്കണമുണ്ടെങ്കിൽ ആദ്യം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഇലക്കറികൾ തന്നെയാണ് പോഷണ മൂല്യങ്ങൾ ധാരാളം ഇലക്കറികളിൽ അടങ്ങിയിട്ടുണ്ട് ഇവയിലടങ്ങിയിരിക്കുന്ന ഫോളിക് ആസിഡ് ബീറ്റ കരോട്ടിൻ വൈറ്റമിൻ കെ ലൂട്ടിൻ സിങ്ക് തുടങ്ങിയ ഘടകങ്ങൾ പ്രായമാകുന്നതിൻ്റെ പ്രധാന ലക്ഷണമായ ചർമ്മത്തിലെ ചുളിവുകൾ ചുളിവുകളില്ലാതെയാക്കുവാൻ സഹായിക്കും ചീര മുരിങ്ങയില ബ്രൊക്കോളി തുടങ്ങിയ ഇലക്കറികളും അതുപോലെ തന്നെ നമ്മുടെ പറമ്പിലൊക്കെ കിട്ടുന്ന ചേമ്പിൻ്റെ ഇല വളരെ ഗുണകരമായ ഒരു ഇലക്കറിയാണ് ഇതൊക്കെ ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തുക ഇത്തരം ഇലക്കറികൾ ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസമെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുന്നത് നമ്മുടെ മുഖത്തൊക്കെ മുഖക്കുരു വരുന്നത് തടയുകയും ചെയ്യും സൗന്ദര്യ ഗുണങ്ങൾ മാത്രമല്ല ധാരാളം ആരോഗ്യ ഗുണങ്ങളും ഇലക്കറികൾ കഴിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കും ദിവസേന ഇലക്കറി കഴിച്ചാൽ രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ശരീരവീക്കം കുറയ്ക്കുകയും ദഹനം മെച്ചപ്പെടുത്തുകയും ഒക്കെ ചെയ്യും അതുപോലെ തന്നെ വളരെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭക്ഷണ പദാർത്ഥമാണ് തക്കാളി പ്രായമാകുന്നതിൻ്റെ ഭാഗമായി ചർമ്മത്തിലുണ്ടാകുന്ന ചുളിവുകൾ അതുപോലെ കറുത്ത പാടുകളൊക്കെ നീക്കം ചെയ്യുവാൻ തക്കാളിക്ക് കഴിയും സൂര്യരശ്മികളേറ്റ് ചർമ്മത്തിലുണ്ടാകുന്ന കരിവാളുപ്പ് അതെല്ലാവരുടെയും തന്നെ ഒരു ആരോഗ്യ പ്രശ്നം തന്നെയാണ് ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പം എല്ലാവരിലും ഏകദേശം ഒരു പത്ത് എഴുപത്തഞ്ച് ശതമാനം പേരിലും കാണപ്പെടുന്ന ഒരു പ്രശ്നം തന്നെയാണിത് ഇത്തരം പ്രശ്നങ്ങൾ മാറ്റുവാൻ തക്കാളിക്ക് കഴിയും തക്കാളിയിലടങ്ങിയിരിക്കുന്ന ആസ്ട്രിജൻ്റുകൾ ചർമ്മത്തിൻ്റെ ഉപരിതലത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ശബത്തിൻ്റെ അളവ് കുറയ്ക്കുവാൻ സഹായിക്കും മാത്രമല്ല മുഖക്കുരു മുഖത്തെ കരുവാളിപ്പ് തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും തക്കാളി അനുയോജ്യമായ ഒരു പ്രതിവിധിയാണ് തക്കാളിയിലെ ലൈക്കോപ്പിൻ ഒരു മികച്ച ആൻ്റി ഏജിങ് ആൻറ്റി ആണ് കൂടാതെ വൈറ്റമിൻ കെ വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൺ ബി സെവൻ വൈറ്റമിൻ സി സിങ്ക് പൊട്ടാസ്യം മെഗ്നീഷ്യം ഫോസ്ഫറസ് ഇരുമ്പ് ഫോളിക് ആസിഡ് ഒക്കെ ഇതിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അവയിൽ തക്കാളി ഉൾപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സാലഡുകളിലും പാസ്തകളിലും സൂപ്പുകളിലുമൊക്കെ നമ്മൾ തക്കാളി ഒരു മുഖ്യ ചേരുവയാക്കുക തന്നെ വേണം തക്കാളിയുടെ ജ്യൂസും മുഖത്ത് പുറമേ പുരട്ടുന്നത് കരിവാളിപ്പിനെ നല്ല രീതിയിൽ കുറയ്ക്കുവാൻ സഹായകരമാണ് ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ തന്നെ ചെയ്ത് നോക്കുക വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും വേണ്ടി സമ്പൂർണ്ണ ആഹാരം കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റും ലഭിക്കുന്ന പച്ചക്കറികളും ഫലവർഗ്ഗങ്ങളും ഇലക്കറികളുമൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക ഈ അറിവ് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെയും വാട്സപ്പിലൂടെയും അറിയിക്കുക നന്ദി